Hi guys, this is Talking Mallu. Ellarum sugam vicharikkunnu. Guys, nammal innu parichayapadan povunnathu YEZDI-yude Scrambler enna model aanu. ഈ വീഡിയോയിൽ സ്ക്രാംബ്ലറിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയും, അതായത് എന്താണ് ഈ സ്ക്രാംബ്ലർ മോട്ടോർസൈക്കിൾസ് എന്ന കാര്യത്തിൽ തുടങ്ങി YEZDI സ്ക്രാംബ്ലറിൻ്റെ ഫീച്ചേഴ്സും അത് ആർക്കൊക്കെ ചേരുന്ന വണ്ടിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ മോഡൽ ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏകദേശം 1 ഇയറായി. എന്നിട്ടും ഇപ്പം എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ, റോഡിലിപ്പം അധികം കാണാത്ത ഒരു മോഡലാണ് എന്നൊരു കാര്യം കൂടി കൊണ്ടാണ്. കാരണം ഇങ്ങനത്തെ ഒരു മോഡൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവരും മറക്കാതിരിക്കാനും കൂടിയാണ്. ഇവൻ്റെ സർവീസ് സ്പെയർ പാർട്സ് ഒക്കെ ഡിലേ വരാതെ നമുക്ക് എത്രത്തോളം കിട്ടും എന്നുള്ളൊരു ഗ്യാരണ്ടി അല്ലെങ്കിൽ പ്രൈസിംഗ് ഒക്കെ ഉണ്ടാവാം അധികം ആരും ഇതിൽ കൈവയ്ക്കാത്തത്. സോ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ലഭ്യമായ ഡേറ്റാസ് വെച്ചിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എനിവേയ്സ്, ആദ്യം തന്നെ എന്താണ് സ്ക്രാംബ്ലർ എന്നറിയണ്ടേ? സോ സ്ക്രാംബ്ലറിൻ്റെ റൂട്ട്സ് നോക്കി പോകുമ്പോൾ എത്തിച്ചേർന്നത് 1920s അവസാനത്തിൽ ഇംഗ്ലണ്ടിൽ നിയമങ്ങളെക്കാൾ വേഗതയെ അനുകൂലിക്കുന്ന പോയിൻ്റ് ടു പോയിൻ്റ് റേസുകളിലാണ്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നിയമങ്ങളൊന്നും നോക്കാതെ തന്നെ പോയിൻ്റ് എയിൽ നിന്ന് പോയിൻ്റ് ബിയിലേക്ക് റേസ് ചെയ്ത് വിജയിക്കാൻ മത്സരാർത്ഥികൾ നിർബന്ധിതരായി. ആ വിലയേറിയ നിമിഷങ്ങൾ സേവ് ചെയ്യുന്നതിനായി ഏത് ഭൂപ്രദേശവും കീഴടക്കാൻ ഇപ്പോൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡേർട്ട് ബൈക്കുകൾക്ക് മുൻപുള്ളൊരു ലോകത്ത് റൈഡർമാർ അവരുടെ ദൈനംദിന റോഡ് ബൈക്കുകൾ പുല്ല് വെട്ടുന്ന, കുന്നുകയറുന്ന മീൻ മെഷീൻസായിട്ട് മാറ്റേണ്ടി വന്നു. എന്നാൽ അധികം താമസിക്കാതെ ഈ സ്ക്രാമ്പിൾ റേസുകൾ ക്ലോസ്ഡ് സർക്യൂട്ട് ട്രയൽ റൈഡിംഗ് മോട്ടോക്രോസ്, അതുപോലെ തന്നെ കാലിഫോർണിയൻ ഡെസേർട്ട് സ്ക്രാമ്പിൾ എന്നിവയായി വികസിച്ചു. പിന്നീട് mid-1960s നമ്മൾ ഇന്ന് കാണുന്ന ഡേർട്ട് ബൈക്കുകളോട് സാമ്യമുള്ള ബൈക്ക് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്. പിന്നെ സ്ക്രാംബ്ലറിൻ്റെ പൊതുവെയുള്ള സവിശേഷത എന്തെന്നാൽ, ഒരു റോഡ് ബൈക്കിനെ ഓൾ ടെറൈൻ റൈഡാക്കി മാറ്റുന്നതിലായിരുന്നു. സോ അതാണ് നമ്മുടെ സ്ക്രാംബ്ലറിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി. YEZDI-യുടെ തിരിച്ചുവരവിൽ ഇങ്ങനെ ഒരു മോഡൽ കൊണ്ടുവരാൻ അവരെ ഇൻസ്പയർ ചെയ്തതും സ്ക്രാംബ്ലറിൻ്റെ ഈ പാസ് തന്നെയാണ്. ഇന്നത്തെ നിയമക്കുരുക്കൾ കാരണം നമ്മുടെ കയ്യിലുള്ള ബൈക്ക് മോഡിഫൈ ചെയ്ത് സ്ക്രാംബ്ലറാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും, മാത്രമല്ല ഡുക്കാട്ടി, BMW പോലുള്ള കമ്പനികൾ നിർമ്മിക്കുന്ന ഹൈ എൻഡ് സ്ക്രാംബ്ലർ മോഡൽസ് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലും YEZDI-യുടെ ഈ നീക്കം കയ്യേട് നേടുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ YEZDI സ്ക്രാംബ്ലറിൻ്റെ ഡിസൈൻ ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ഇവൻ്റെ ഡേർട്ട് സ്റ്റൈൽ ഫ്രണ്ട് ഫെൻഡേഴ്സും ചോപ്ഡ് റെയർ മഡ്ഗാർഡും കിടിലം ഹാൻഡ്സും ലുക്കാണ് നൽകുന്നത്. ജാവ സ്റ്റൈൽ എഞ്ചിൻ കേസ് നിലനിർത്തുന്ന റോഡ്സ്റ്ററിൽ നിന്ന് വ്യത്യസ്തമായി സ്ക്രാംബ്ലറിന് YEZDI-യായി തിരിച്ചറിയാൻ സഹായിക്കുന്ന റെക്റ്റാങ്കുലർ ഡിസൈൻ കേസുകളും ലഭിക്കുന്നു. ഇവൻ്റെ മറ്റ് ഫീച്ചേഴ്സായി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു 1-സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഫുഡ് ബ്രേക്ക് ലിവർ, USB ടൈപ്പ് എ ടൈപ്പ് സി ചാർജിംഗ് ഔട്ട്ലെറ്റ്, മാത്രമല്ല ABSന് വേണ്ടി 3 മോഡ്സ് അവൈലബിൾ ആണ്. അതിലൊന്നാണ് ഓഫ് റോഡ് മോഡ്. അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെയർ വീലിൻ്റെ ABS ഡീആക്ടിവേറ്റ് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോഴത്തേക്ക് വണ്ടി ചവിട്ടി തിരിക്കാനൊക്കെ നൈസായിരിക്കും. മാത്രമല്ല YEZDI-യുടെ അഡ്വഞ്ചർ എന്ന മോഡലിനും ഈ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് ഗംഭീരമായൊരു റോഡ് പ്രസൻസ് ആണ് നൽകുന്നത്. ദൂരെ നിന്നുള്ള വരവിൻ്റെ കാഴ്ചയൊക്കെ കിടിലമാണ്, രക്ഷയില്ല. ഇതിൻ്റെ പെയിൻറ് ജോബ് ആണെങ്കിലും നമ്മുടെ സീറ്റിൻ്റെ പാറ്റേൺ ആണെങ്കിലും എല്ലാം സൂപ്പറാണ്. അതെല്ലാം അതിലൊന്നും ഒരു തെറ്റും കുറ്റവും പറയാനില്ല. പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണെന്ന് വേണം പറയാൻ. പക്ഷേ ഫിറ്റ് ആൻഡ് ഫിനിഷ് പോരാ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം ചില പോർഷൻസ് വരുന്നത്, അതായത് ചില പോർഷൻസ് വരുന്ന വെൽഡ് ഒട്ടും തന്നെ ഫിനിഷിംഗ് ഇല്ല. പ്രത്യേകിച്ചും എടുത്തു പറയാൻ തോന്നുന്നത് ഇവൻ്റെ സൈലൻസറിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ പോർഷനാണ്. അവിടുത്തെ വെൽഡ് എന്ന് പറയുമ്പം ഏകദേശം, അതായത് എങ്ങനെയോ തട്ടിക്കൂട്ടി പരിപാടി തീർത്ത പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ വയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പോർഷൻസ് ഒക്കെ ആവശ്യമില്ലാതെ പുറത്തേക്ക് വിസിബിൾ ആണ്, പ്രത്യേകിച്ചും ഫ്യൂൾ ടാങ്കിൻ്റെ അടിയിലൂടെ പോകുന്ന ആ വയറിംഗ് ഒക്കെ. അറ്റ്ലീസ്റ്റ് ആ ഫ്രണ്ട് സസ്പെൻഷൻ്റെ റബ്ബർ പോലത്തെ ഒരു ബ്ലാക്ക് കവറിംഗ് ഉണ്ടല്ലോ, ആ പോർഷൻ കുറച്ച് വളഞ്ഞും ചളങ്ങിയൊക്കെയാണ് ഇരിക്കുന്നത്. ഇതെങ്കിലും ഫൈനൽ ക്വാളിറ്റി ചെക്കിങ്ങിൽ അവരൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു. വേണമെങ്കിൽ നമുക്ക് വയറിങ്ങിൻ്റെ കേസിലും അല്ലെങ്കിൽ വെൽഡിങ്ങിൻ്റെ കേസിലും നമുക്കൊന്ന് ചെറുതായിട്ട് കണ്ണടയ്ക്കാം. പക്ഷേ ആ ഫ്രണ്ടിൽ എടുത്ത് കാണിക്കുന്ന ആ സസ്പെൻഷൻ്റെ പോർഷൻ, അവിടെ ആ റബ്ബർ കോട്ടിംഗ് വരുന്നത് കുറച്ച് വൃത്തിയായിട്ട് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു, അതായത് നമുക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് സംഭവം കണ്ടെത്തേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ലുക്കിൻ്റെ കാര്യത്തിൽ നെഗറ്റീവായിട്ട് പറയാൻ ഇത്രയേ ഉള്ളൂ. എനിവേയ്സ്, ഇതൊന്നും ഇവൻ്റെ പെർഫോമൻസിനെ ബാധിക്കില്ലാത്തത് കാരണം മറ്റ് പേടിയൊന്നും വേണ്ട.
ഇനി ഇതിൻ്റെ എൻജിൻ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലൊരു 334cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ഫോർ സ്ട്രോക്ക് എൻജിൻ ആണ്. അത് നമുക്ക് 29.1 PS മാക്സിമം പവർ അറ്റ് 8000 RPM നൽകുന്നു. മാത്രമല്ല 28.2 mm ടോർക്ക് 6750 RPM നൽകുന്നു. പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്, 6-speed ഗിയർ ബോക്സ് ഉണ്ട്, BS6 എഞ്ചിനുമാണ്. ഇവൻ്റെ സിറ്റി മൈലേജ് ആവറേജ് നമുക്കൊരു 28 km/L കിട്ടുന്നത്. ഹൈവേയിലാണെങ്കിൽ 30-35 റേഞ്ചിൽ ലഭിക്കുന്നതാണ്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 12.5 liters. സാഡിൽ ഹൈറ്റ് 800 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിൽ 200 mm ആണ്. വീൽ ബേസ് വരുന്നത് 1403 mm, അതുപോലെ തന്നെ കർവ് വെയ്റ്റ് 182 kg ആണ്. പിന്നെ ലൈറ്റിംഗ് എല്ലാം വരുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റ് ആണെങ്കിലും ടെയിൽ ലൈറ്റ് ആണെങ്കിലും ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും എല്ലാം തന്നെ LED ആണ്. നല്ല കിടിലം ലുക്കാണ്, നല്ല ഡിസൈനാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ YEZDIയുടെ എംബ്ലം ആ ഹെഡ്ലൈറ്റ് നടുക്ക് വരുന്നതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർബാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു ഏരിയ. പെയിൻറ്റ് ജോബ്സ് എല്ലാം സൂപ്പറായിട്ടുണ്ട്, നല്ല ഫിനിഷിംഗ് ആണ്, നല്ല പ്രീമിയം ക്വാളിറ്റി പെയിൻറ്റിംഗ് ആണ് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൽ 3 modes അവൈലബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. അതായത് റെയിൻ, റോഡ്, ഓഫ് റോഡ് എന്നിങ്ങനെയാണ് അവ. ആക്ച്വലി അത് ABSന്റെ സെറ്റിംഗ്സ് ആണ്. റെയർ വീൽ സൈസ് വരുന്നത് 140/70/17, ഫ്രണ്ട് വീൽ സൈസ് വരുന്നത് 100/90/19 എന്നിങ്ങനെയാണ്. ഫ്രണ്ട് ഡിസ്ക് ആണെങ്കിൽ 482.6 mm, റെയർ ഡിസ്ക് ആണെങ്കിൽ 431.8 mm ആണ് വരുന്നത്. പിന്നെ സസ്പെൻഷൻ വരുന്നത് ഒരുപാട് സോഫ്റ്റ് അല്ല, എന്നാൽ കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അത് സ്റ്റെബിലിറ്റിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ കൊടുത്തത് എങ്കിൽ തന്നെ കുറച്ച് ഓഫ് റോഡ് അങ്ങനെയുള്ള സംഭവം വരുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. പക്ഷേ അത് കാലക്രമേണ, അതായത് പയ്യെ നമുക്ക് ഓടിച്ചത് പരിചയമായി കഴിയുമ്പോഴത്തേക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പിന്നെ ഞാനത് ഒന്നുകൂടി എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, അതായത് ഈ ബൈക്ക് ഓടിക്കാൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. കാരണം അത് ഓരോ ആൾക്കാർക്കും വേറെ രീതിയിലായിരിക്കും. ഇപ്പം എനിക്ക് എങ്ങനെയാണ് ഒരു 2-wheeler ഓടിക്കുമ്പോഴത്തേക്ക് കംഫർട്ടബിൾ ആവേണ്ടത് എന്നുള്ള എൻ്റെ ഒരു ഐഡിയ ഉണ്ടാവും. പക്ഷെ ഇതെല്ലാവർക്കും അങ്ങനെ ആണോന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തൊട്ടടുത്തുള്ള ഡീലർഷിപ്പിൽ പോയിട്ട് ഇവനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെയുണ്ട് ഇതിൻ്റെ റൈഡിംഗ് ക്വാളിറ്റി എന്നുള്ളത്. പിന്നെ ഈ മോഡൽ ബൈക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് എടുക്കാനാണോ നിങ്ങളുടെ തീരുമാനം എന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങ് എടുക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇതെടുത്ത് കഴിയുമ്പം പ്രശ്നങ്ങളാവുമോ, അല്ലെങ്കിൽ സർവീസ് ഉണ്ടോ, അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് നോക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ സ്പെയർ പാർട്സ് അവൈലബിലിറ്റി അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നമുക്കിപ്പം മിക്കയിടത്തും സർവീസിൻ്റെസ് ഒക്കെ ആയി വരുന്നുണ്ട്. സോ നല്ല അത്യാവശ്യം നല്ല എന്താ ഫീഡ്ബാക്ക് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. സോ സ്ക്രാംബ്ലർ എന്ന്, അല്ലെങ്കിൽ സ്ക്രാംബ്ലറിൻ്റെ ആ പേരിനോട് നീതി പുലർത്തുന്ന പോലെയുള്ള ഒരു മോഡൽ കൊണ്ടുവന്നതിന് YEZDIക്ക് ഒരു വലിയ കൈയടി, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ YEZDI സ്ക്രാംബ്ലറിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത ഒരു വ്യത്യസ്തമായ വീഡിയോയിൽ കാണുന്നവരെല്ലാവരും സേഫായിട്ടിരിക്കുക. സോ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ നൈസ് ടൈം.